പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ജൂലൈ മാസം 4 തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പുതുമാസത്തിൻ്റെ പുത്തൻ വർക്കിംഗ് വീക്കിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ആഴ്ചപ്പെട്ട കാലം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും ദൈവകൃപയും നിറയപ്പെട്ട ഒരു ധന്യ ദിനങ്ങളായി തീരുവാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 1:17. സെക്കരിയ ചാപ്റ്റർ 1:17 നാം ഇപ്രകാരം വായിക്കുന്നു: നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ധന്യനായ ഒരു പ്രവാചകനാണ് സെക്കരിയ പ്രവാചകൻ. ഇതാ ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനത്തോടുള്ള ദൈവിക അരുളപ്പാടുകൾ കൃത്യമായി വസ്തുനിഷ്ഠമായി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട് സെക്കരിയ പ്രവാചകൻ നൽകുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ഇനിയും ദൈവവഴി വിട്ട് ജീവിക്കരുത്, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. കഴിഞ്ഞ 70 നിങ്ങൾ തകർന്നു, നിങ്ങൾ അന്യദേശത്തായി, ദൈവാലയം നഷ്ടപ്പെട്ടു, തീവച്ച് ചുട്ട് നാശമായി, ജെറുസലേം നെബുക്കദ്നേസറിനാൽ പിടിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള അനേക ചിന്തകൾ അവർക്ക് നൽകി അവരൊരു മടങ്ങി വരവിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, യെരുശലേമിൽ ഞാൻ എൻ്റെ ആലയം പണിയും, അഭിവൃദ്ധി ഹേതുവായി അവർക്ക് വിശാലത വരും, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനെയും ജെറുസലേമിനെയും തിരഞ്ഞെടുക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ചില നഷ്ടങ്ങളും കോട്ടങ്ങളും പരാജയങ്ങളും വീഴ്ചകളും കണ്ണുനീരുകളും പ്രയാസങ്ങളും എന്നെ കേൾക്കുന്ന പലർക്കും നേരിട്ടിട്ടുണ്ടാവാം. അതിൻ്റെ പിന്നാമ്പുറങ്ങളും കാരണങ്ങളും എന്ത് തന്നെയാണെങ്കിലും ഇതാ സെക്കരിയ പ്രവാചകനിൽ കൂടെ ഈ പ്രഭാതം നമുക്ക് നൽകുന്ന ഒരു വലിയ സ്വർഗീയ വാഗ്ദത്തം എന്നത് നാം നമ്മുടെ വഴികളെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ വിശാലത വരുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതെ, ഈ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യത്തെ ദിനം, ഈ ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ തമ്പുരാൻ വിശാലത വരുത്തുന്ന ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം വിശാലത വരുത്തിയെങ്കിൽ മാത്രമേ അതിനൊരു പൂർണ്ണത ഉള്ളൂ. പ്രിയമുള്ളവരെ, അതാണ് യാഥാർത്ഥ്യവും നിലനിൽക്കുന്നതുമായ നന്മ, അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാത്തതെല്ലാം നൈമനുഷികവും താൽക്കാലികമായിട്ടുള്ളതും എന്നേക്കുമായി നീങ്ങിപ്പോകുന്നതുമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ പകൽ ഈ ജീവജല വാഗ്ദത്ത സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ ഒക്കെയും അനുഗ്രഹിച്ച് അഭിവൃദ്ധിയിലേക്ക് വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതെ, നിങ്ങളുടെ ജീവിതങ്ങൾ ദൈവത്താൽ, ദൈവവചനത്താൽ വിശാലതയിലേക്ക് വരട്ടെ. ഭവനപണി ആഗ്രഹിക്കുന്നവരെ, പുനരുദ്ധാരണം ആഗ്രഹിക്കുന്നവരെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വിദേശയാത്ര, ആത്മീയമായ മുന്നേറ്റം, ശുശ്രൂഷയിലുള്ള ദൈവവചനത്തിലുള്ള ആത്മീയ താൽപര്യങ്ങൾ,
എന്നിവയാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, അങ്ങനെ നിങ്ങളുടെ ജീവനും ഭക്തിക്കും ആത്മീയമായിട്ടുള്ളത് ഉൾപ്പെടെ സകലത്തിന്മേലും അഭിവൃദ്ധിയുടെ വിശാലത വരുത്തുവാൻ ഈ പകൽ നാം വിശ്വസിക്കുന്ന ദൈവം മതിയായ ദൈവമാ. ആകയാൽ കഴിയകാല ജീവിതത്തിന്റെ പരാജയങ്ങളും കോട്ടങ്ങളും കണ്ട് ഭയപ്പെട്ട് മുൻപോട്ട് കാലുവെക്കുവാൻ സാങ്കേതികമായി വിഷയത്തിൽ നിൽക്കുന്ന, ഭാരപ്പെടുന്ന, സംശയിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഈ പകലിൽ ഈ ദൈവജനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ വിശാലത തമ്പുരാൻ തന്ന് നിങ്ങളെ സ്വർഗം തിരഞ്ഞെടുക്കട്ടെ. തന്റെ മകനും മകളുമായി തിരഞ്ഞെടുത്ത് തകർന്നടിഞ്ഞു പോയ ശത്രു തീവച്ച് ചുട്ട് നശിപ്പിച്ച നിങ്ങളുടെ നന്മയെ തമ്പുരാൻ മടക്കി തരട്ടെ. നിങ്ങളിലേക്ക് ഇരട്ടിയായി ഇരട്ടിയായി നിങ്ങളുടെ മാർവിടങ്ങളിലേക്ക് തമ്പുരാൻ മടക്കി തരട്ടെ. അങ്ങനെ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും വിശാലതയുടെയും ദിനമായി ഇന്നത്തെ ദിനം സ്വർഗത്തിലെ ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സമൃദ്ധിയായി നൽകി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ തന്ന ദൈവത്തെ മറക്കാതെ, ലഭിക്കപ്പെട്ട നന്മയുടെ പിൻപിൽ മാത്രം ഓടാതെ അതിൻ്റെ ദാതാവായ ദൈവത്തോട് നന്ദിയുള്ളവരായി ആരാധനയോടെ മുന്നേറുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സർവകൃപാലുവായ ദൈവം ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ച വഴി നടത്തട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 2022 ജൂലൈ മാസത്തിന്റെ ആദ്യത്തെ വർക്കിംഗ് വീക്കിനായി നന്ദിയോടെ സ്തോത്രം. ഈ പുതിയ ആഴ്ച അവിടുന്ന് അനുഗ്രഹിച്ച് നൽകിയതിനായി സ്തുതിക്കുന്നു. നിങ്ങൾക്ക് നൽകപ്പെട്ട വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. തകർന്നടിഞ്ഞ് എല്ലാവരാലും നിന്ദിക്കപ്പെട്ടു പോയ സ്ഥാനത്തു നിന്നും അഭിവൃദ്ധിയുടെ വിശാലതയിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുക്കുന്ന ദൈവസ്നേഹത്തിനായ സ്തോത്രം. ആ നിലയിൽ ഇന്ന് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഉയരുവാൻ വളരുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ട് ദൈവരാജ്യത്തിന്റെ അംശങ്ങളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഈ പകൽ സെക്കരിയാ പ്രവാചകനിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവട്ടെ. സ്വർഗീയ അഭിവൃദ്ധിയും വിശാലതയും തിരഞ്ഞെടുപ്പും പ്രാപിച്ചവരായി അത് നേടിയവരായി കർത്താവിനെ സേവിച്ച് അനേകരിലേക്ക് ഈ സ്വർഗീയ പിതാവിനെ നൽകുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അങ്ങനെ ഈ ദിനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദിനമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.